तारपगिडिलेकु स्वागतम വളരെ പരിചിതനായ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം സിനിമയുടെ സമസ്ത മേഖലയും കൈകാര്യം ചെയ്യുന്ന വ്യക്തി ദിനേഷ് പ്രഭാകറാണ് ഇന്ന് നമ്മളോടൊപ്പം താരപ്പകിട്ടിൽ ഹലോ ദിനേഷ് താങ്ക്യൂ ടെക്നോളജി വളർന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോ ഇങ്ങനെ വരെ ഇന്റർവ്യൂസ് വളരെ സുഖകരമായിട്ട് എടുക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ വളരെ അടുത്ത സുഹൃത്തുക്കളോട് സംസാരിക്കുക പ്രത്യേകിച്ചും അഭിമുഖത്തിൽ അത് ഒരുപാട് സന്തോഷം തരും തീർച്ചയായിട്ടും നമ്മള് എന്തോ വർഷങ്ങളായിട്ട് അറിയുന്ന ആളുകളാണ് അപ്പോ ഈ പറഞ്ഞ പോലെ മലയാള സിനിമയുടെ സമസ്ത മേഖലയും കൈകാര്യം ചെയ്യുന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും നമ്മളും മലയാള സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ സൈഡിലൂടെ ചെറിയ ഒരു സ്കൂട്ടറിൽ അതിനെ പാരലായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ് ഞാൻ എന്നെ പറയാം ഡബ്ബിംഗ് സ്റ്റാർ കാസ്റ്റിംഗ് അഭിനയം ആഡ് ഫിലിം മേക്കിംഗ് ഉണ്ട് അതോടൊപ്പം ഇത് കൊറേ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ കാച്ചുപ്പിയുടെ ഇനിയിപ്പോ എന്താണ് സമസ്ത മേഖല ഇനിയിപ്പോ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ അതെന്തായാലും അടുത്ത് വരും എനിക്ക് ഉറപ്പാണ് എന്നുവെച്ചാൽ ഇത് ഈ ഒരു മേഖലയിൽ നിന്ന് നമ്മൾ പുറത്തു പോവാതിരിക്കാനുള്ള ഒരു തന്ത്രങ്ങളാണ് ഇതൊക്കെ അതായത് എന്തെങ്കിലും ഒരു വർക്ക് കുറയുമ്പോ മറ്റൊരു വർക്കിൽ കയറി ബാലൻസ് ചെയ്യുന്നു അതായത് നമ്മൾ വലയിന്ന് പോയാലും കുളത്തിൽ നിന്ന് പോകരുതെന്ന് പറയുമല്ലോ അപ്പൊ അഭിനയത്തിന് ഇപ്പൊ ചാൻസ് ആരും കുറച്ച് നാളായിട്ട് വിളിക്കുന്നില്ലെങ്കിൽ പയ്യെ കുറച്ച് ആഡ്സ് ചെയ്ത് അവിടെ തന്നെ കൂടും അപ്പൊ ആഡ്സ് അഭിനയം രണ്ടും നടക്കുന്നില്ലെങ്കിൽ കുറച്ച് ഡബ്ബിങ് കൂടും ഇത് രണ്ടും ഒന്നും നടക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ട് കാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ പോലെ എല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അപ്പൊ നമ്മൾ ഈ മേഖലയോടുള്ള ഇഷ്ടം കൊണ്ട് ആണ് ഈ പറഞ്ഞ മാതിരി ഇനി എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം ഫസ്റ്റ് ആൻഡ് ഡയറക്ഷൻ ചെയ്യാം എന്തും ചെയ്യാം ഡയറക്ഷൻ മനസ്സിൽ പ്ലാൻ ഉണ്ട് ഈ പറഞ്ഞ പോലെ അപ്പൊ ഈ സിനിമയുമായിട്ട് കണക്ടഡ് ആയിട്ടുള്ള എന്ത് ജോലികളും മാലിക് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ശരിക്കും അവസാനം വരെ കാണുമ്പോൾ ഒരു നല്ല സിനിമയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് ഇപ്പോൾ ഒരു ഒരു നടന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഷോർട്സോ കുറച്ച് സീൻസോ ഒക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഉടനീളം ഫീൽ ചെയ്യും എങ്ങനെയുണ്ടായിരുന്നു മാലിക് എക്സ്പീരിയൻസ് ഇതൊരു വലിയ ക്യാൻവാസിൽ എടുത്ത ഒരു മൂവിയാണ് മാലിക് തീർച്ചയായിട്ടും ഞാൻ മലയാളത്തിൽ ഇപ്പോൾ കുറെ വർഷങ്ങളായിട്ട് സിനിമകളിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഇത്ര വലിയ ഒരു പ്രോജക്ടിന്റെ ഭാഗമാവുന്നത് ആദ്യമായിട്ടാണ് അതായത് ഇത്രയും ബൃഹത്തായ ഒരു പടം ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ എല്ലാ മേഖലയിലും അതിന്റെ ആക്ടേഴ്സ് ആണെങ്കിലും നിറയെ നടീനടന്മാരും ടെക്നിക്കൽ സൈഡും അതിന്റെ ലൊക്കേഷൻസും അതിന്റെ ഒരു പ്രൊഡക്ഷൻ ബഡ്ജറ്റും അങ്ങനെ നമ്മൾ പണ്ട് ഐ വി ശശിസാറിന്റെ ഒക്കെ പടങ്ങളിലൊക്കെയാണ് പണ്ട് കാലത്ത് ഇത്രയും ആക്ടേഴ്സിന് ഒരുമിച്ച് ഒരു ഒരു സിനിമയ്ക്കുള്ളിൽ ഈ 2 മണിക്കൂർ സമയത്തിനുള്ളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് അങ്ങനെയുള്ള ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു മാലിക് എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് മഹേഷ് നാരായണൻ ഒരു നമ്മുടെ സുഹൃത്തായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ടേക്ക് ഓഫ് എന്ന് പറയുന്ന പടം നമ്മൾ എല്ലാവരും കണ്ടതാണ് അതും ഭയങ്കര ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടിയ ഫിലിമാണ് അപ്പൊ അതിനുശേഷം അദ്ദേഹം ഒരുക്കുന്ന ഒരു വലിയ ഫിലിം മാലിക്കിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യം പിന്നെ മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരായി പറഞ്ഞ പോലെ ഫഹദ് ഫാസിലിനോടൊപ്പവും വിനയ് ഫോർട്ട് ദിലീഷ് പോത്തൻ ജോജു ജോർജ് നിമിഷ അങ്ങനെ ഒരു പിടി ടാലൻസ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ ഒപ്പമാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഏകദേശം ഒരു 6 മാസത്തോളം ഇതിന്റെ ഒരു ഷൂട്ടിംഗ് സ്പാൻ ഉണ്ടായിരുന്നു കാരണം പല പല കാലഘട്ടങ്ങളായിട്ടായിരുന്നു പല പല കാലഘട്ടങ്ങൾ സിനിമയിൽ വരുന്നത് കൊണ്ട് ഇതിന്റെ ഒരു റിവേഴ്സ് സ്പാനിലായിരുന്നു ഇത് ഷൂട്ട് ചെയ്തത് ആദ്യം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രായം കൂടിയ ഒരവസ്ഥയിൽ നിന്ന് ഞങ്ങൾ പയ്യെ 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 ചെറുപ്പമായി വരാൻ ഒരു സമയം അതാണ് ഒരു 6 മന്ത്സ് കാലഘട്ടം പിന്നെ പല ഡിഫറെന്റ് ലൊക്കേഷൻസ് പല ടെറൈൻസ് ഇവിടെയൊക്കെ പോയുള്ള ഷൂട്ടിങ്ങിനുള്ള ഒരു കാലതാമസം സെറ്റിൽ മാറ്റി വർക്ക് ചെയ്യുന്നു അങ്ങനെ പിന്നെ ശരീരം മെലിയാനുള്ള ഒരു കാലഘട്ടം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇതിലൂടെ കടന്ന് പ്രോസസ്സിലൂടെ കടന്നുപോയ ഒരു ഫിലിമാണ് മാലിക് അപ്പൊ അത് അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഈ പറഞ്ഞ പോലെ ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എനിക്ക് ആസ് എ ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എനിക്ക് ആസ് എ ഒരു മേക്കർ ഒരു ആഡ് ഫിലിം മേക്കർ എന്നൊക്കെയുള്ള നിലയ്ക്ക് ഈ ഫിലിം മേക്കിങ്ങിന്റെ പല മേഖലകളെ കുറിച്ച് പഠിക്കാൻ പറ്റി കുറെ നല്ല സൗഹൃദങ്ങൾ അതിലൂടെ ഉണ്ടായി ഇതെല്ലാം കഴിഞ്ഞ് ആ ബുദ്ധിമുട്ടുകൾക്കും നമ്മളുടെ സ്ട്രഗ്ലിങ്ങിനൊക്കെ ശേഷം പടം അവസാനം പുറത്തു വന്നപ്പോൾ ആളുകളിൽ നിന്ന് വളരെ നല്ല അഭിപ്രായങ്ങളും എന്താ പറയുക അങ്ങനെയുള്ള കമന്റ്സ് എല്ലാം കിട്ടുമ്പോൾ അതിലും വളരെയധികം സന്തോഷം പറഞ്ഞ പോലെ നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് കാരണം നമ്മൾ ഒത്തിരി സിനിമകൾ ചെയ്യുന്നുണ്ട് അപ്പൊ പല ചില സിനിമകൾ ശ്രദ്ധിക്കപ്പെടും ചിലപ്പോൾ അത് കൊമേഴ്ഷ്യലി സക്സസ് ആവില്ല ചിലപ്പോൾ നമ്മുടെ റോള് ശ്രദ്ധിക്കപ്പെടും സിനിമ ശ്രദ്ധിക്കപ്പെടില്ല അങ്ങനെ അങ്ങനെയൊക്കെയുള്ള പല പല ഘടകങ്ങളും ഒത്തുചേർന്നിട്ടാണ് ഒരു സിനിമ എല്ലാ രീതിയിലും സക്സസ് ആവുന്നത് അപ്പൊ അത്തരം സിനിമയുടെ പാർട്ടാവാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും സാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പൊ എനിക്ക് ഭാഗ്യത്തിന് ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടുള്ള ഈ കാലഘട്ടത്തില് ദൃശ്യം 2 ലും മാലിക്കിലും ഇത് 2 ലും ഭാഗമാകാൻ കഴിഞ്ഞത് എന്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു
സിനിമയിൽ നിറഞ്ഞു നിൽക്കാണ്. ഒരുപാട് സന്തോഷം തോന്നും ദിനേശിനെ കാണുമ്പോൾ. നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ളതില്ലേ, ലീ ഡിറക്ടേഴ്സിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സിനിമകൾ. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ഇതുവരെയും ലാലേട്ടനോടൊപ്പം അഭിനയിച്ചിട്ടില്ലല്ലോ എന്ന് മനസ്സിൽ തോന്നിയ സമയത്താണ് ദൃശ്യം 2 കാണാനിടയത്. അങ്ങനെ അതും സാധിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് ഈ പറഞ്ഞ മാതിരി മലയാള സിനിമയിലുള്ള ഏതൊരു ആക്ടറുടെയും ഒരു വലിയ ആഗ്രഹമായിരിക്കും ലാലേട്ടനോടൊപ്പം ഒരു ചിത്രം ചെയ്യുന്നത്. ഞാൻ സിനിമയിൽ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട് ഈ പറഞ്ഞ പല ജനറേഷൻസിലുള്ള ഹീറോസിന്റെ ഒപ്പം അഭിനയിച്ച, അതായത് ഇപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ ജയറാമേട്ടന്റെ മകനായ കാളിദാസിനോടൊപ്പം പോലും ഞാൻ അഭിനയിച്ചു. എന്നിട്ട് പോലും എനിക്ക് ലാലേട്ടന്റെ ഒപ്പം അഭിനയിക്കാനുള്ള ഒരു അവസരം സിനിമയിൽ നിന്ന് വന്നില്ല. ഞാനായിട്ട് അതിനുവേണ്ടി പല സമയത്തും ശ്രമിച്ചു, പക്ഷെ എന്തോ അങ്ങനെ നടന്നില്ല. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ദൃശ്യം 2-ൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു കോള് വരുന്നത്. അത് വളരെയധികം സന്തോഷമായിരുന്നു. ജിത്തു ജോസഫിന്റെ പടമാണെന്ന്, ജിത്തുവേട്ടന്റെ പടമാണെന്നുള്ളത് അതിലും കൂടുതൽ സന്തോഷം. കാരണം ദൃശ്യം പോലെ ഇത്രയും വേൾഡ് വൈഡ് ഹിറ്റായ ഒരു പടത്തിന്റെ സെക്കൻഡ് പാർട്ടിലാണ്, അതും എന്റെ സീക്വൻസസ് എല്ലാം ലാലേട്ടനോടൊപ്പമാണ്, ലാലേട്ടനോടൊപ്പം മാത്രമാണ് എനിക്ക് ആ പടത്തിൽ സീക്വൻസ് ഉള്ളതെന്ന് അറിഞ്ഞപ്പോൾ അതിലും കൂടുതൽ സന്തോഷമായി. പിന്നെ ആ പടത്തിന്റെ ഷൂട്ടിങ്, ഈ ഒരു കോവിഡ് പ്രോട്ടോകോൾ ഒക്കെ പാലിച്ചിട്ട്, അത് കോവിഡ് ഫസ്റ്റ് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് അത് മാറി തുടങ്ങുന്ന ഒരു സമയത്തായിരുന്നു എൻ്റെ ഷൂട്ടിങ്. ഷൂട്ടിങ് കഴിഞ്ഞ് പിന്നെ പടം, ഞാൻ ആ പടത്തിന്റെ എന്നോട് കഥ പറയാൻ അവര് തയ്യാറായിരുന്നിട്ട് ഞാൻ എന്റെ കഥ കേൾക്കാൻ തയ്യാറായില്ല. കാരണം എനിക്ക് ആ പടം തിയേറ്ററിൽ കാണുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിൽ കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ഡീറ്റെയിൽസോ എന്റെ സസ്പെൻസോ കാര്യങ്ങളോ ഒന്നും അറിയാതെയാണ് ഞാൻ അതിൽ അഭിനയിച്ചത്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഫസ്റ്റ് 12 മണിക്ക് തന്നെ ഇരുന്ന് ഈ പടം കണ്ടപ്പോഴാണ് എനിക്ക് എന്റെ ക്യാരക്ടർ ഏത് പ്ലേസ്മെന്റിലാണ് വരുന്നത്, കഥയിൽ അതിന് ആ കഥാപാത്രത്തിനുള്ള പ്രാധാന്യം, എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായത്. അതും വളരെയധികം സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പറഞ്ഞ പോലെ നാനാവിധ ഭാഗത്തു നിന്നും കോളുകളും മെസ്സേജുകളും വന്നു. പിന്നെ എന്റെ കഥാപാത്രത്തിന്റെ പേര് രാജൻ എന്നാണ്. അപ്പൊ എന്റെ ഇത്രയും കാലം സിനിമയിൽ അഭിനയിച്ചെങ്കിലും ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഇപ്പോൾ ഒരു ലുക്കാ ചുബിയിലെ ഓട്ടോ ഡ്രൈവർ ബെന്നി ചാക്കോ, അല്ലെങ്കിൽ 1983 ആംബ്രോസ് സജി, അല്ലെങ്കിൽ പുള്ളിപ്പുള്ളി ആട്ടുംകുട്ടിയിലെ ഒരു അശോകം വക്കീല്, അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലത്ത് മാത്രമേ കുറെ പേര് പേരുകൾ വെച്ചിട്ട് നമ്മളെ തിരിച്ച് റീകോൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ ദൃശ്യം 2-ൽ രാജൻ രാജൻ എന്നുള്ള വിളി ലാലേട്ടൻ തന്നെ പലതവണ രാജാ രാജ എന്ന് വിളിക്കുന്നതുകൊണ്ട് എനിക്ക് വന്ന മെസ്സേജുകളിലും കോളുകളിലൊക്കെ അധികം രാജനാണോ, നമുക്കൊന്ന് വൈകുന്നേരം ഒന്ന് കൂടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഫോൺ വിളിച്ചത്. അപ്പൊ നമ്മുടെ ക്യാരക്ടർ അങ്ങനെ കിട്ടിയെന്നുള്ളതിൽ അതിൽ കൂടുതൽ സന്തോഷം. ലാലേട്ടനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിച്ചത് ഏതൊരു നടന്റെയും സ്വപ്നമാണ്. അത് സാക്ഷാത്കരിച്ച് ദൃശ്യം 2 പോലത്തെ ഒരു സിനിമയിലൂടെയും ജിതുവേട്ടന്റെ സിനിമയിലൂടെ ആയതുകൊണ്ട് രണ്ടിരട്ടി സന്തോഷം എനിക്ക് കിട്ടിയ ഒരു പ്രോജക്റ്റാണ്. രാജൻ എന്നുള്ള പേര് പറയുമ്പോൾ ഞാൻ സ്വന്തം പേരിലേക്കാണ് വരുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ദിനേഷ് എല്ലാ സിനിമയിലും ഒരുവിധം എല്ലാ സിനിമയിലും ഉണ്ട്, സന്തോഷം തോന്നാറുണ്ട്. പക്ഷെ ദിനേഷ് പ്രഭാകർ എന്നുള്ള പേര് എത്രത്തോളം ആൾക്കാർക്ക് പരിചിതമാണ്, അതോ ആൾക്കാർക്ക്? എനിക്ക് അങ്ങനെ സംശയം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. തീർച്ചയായിട്ടും അതൊരു എന്നെ കാണുമ്പോൾ, ഇപ്പൊ ഞാനിപ്പോ കാസർഗോഡ് മുതൽ ഇപ്പൊ തിരുവനന്തപുരം വരെയുള്ള പല ഷൂട്ടിംഗ് സഞ്ചാരങ്ങൾക്കിടയിലും തലശ്ശേരിയിലും കണ്ണൂരിലൊക്കെ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ ആളുകൾ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരും, ചേട്ടാ എന്ന് വിളിച്ചിട്ടാണ് വരിക. എന്നോട് ഞാൻ അഭിനയിച്ച സിനിമയിലെ കഥാപാത്രത്തിന്റെ അല്ലെങ്കിൽ ഡയലോഗ് വരെ എന്നോട് പറയും. എന്നിട്ട് ചിലർ എന്നോട് സ്വകാര്യമായിട്ട് ചെവിയിൽ പറയും, എനിക്ക് ചേട്ടന്റെ പേര് കൃത്യമായിട്ട് അറിയില്ല, ഏകദേശം ഒരു ഐഡിയ ഉള്ളൂ എന്ന് പറയും. അപ്പൊ അത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ പലർക്കും ഇപ്പോഴും എന്റെ പേര് കൃത്യമായിട്ട്, പക്ഷെ എന്നെ കണ്ടാൽ അറിയും, എന്റെ കഥാപാത്രങ്ങൾ അറിയും, ഞാൻ ചെയ്ത സിനിമ അറിയും, എല്ലാം അറിയും. എന്നോട് സിനിമയിലെ ഡയലോഗ് വരെ പിള്ളേർ ഇങ്ങോട്ട് വന്നിട്ട് പറയും, പക്ഷെ പേര് ചിലപ്പോൾ കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഒരു പേര് അത്ര കൃത്യമായിട്ട് സ്ട്രൈക്ക് ആയിട്ടില്ല എന്ന് എനിക്കും അറിയാതെ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒരു എനിക്ക് തോന്നുന്ന ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടൊക്കെ നമുക്ക് എണ്ണിപ്പറഞ്ഞ അത്രയും നടന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ നടീ നടന്മാരുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യം ഓരോ സിനിമയിലൂടെയും 10-ഉം 50-ഉം പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും അധികം ആക്ടേഴ്സും സോഷ്യൽ മീഡിയ താരങ്ങളും പല രീതിയിലുള്ള താരങ്ങളും ഒക്കെ ഫീൽഡിലുള്ളതുകൊണ്ട് എല്ലാവരുടെയും പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമില്ല. ഒരു വ്യക്തി അത്ര ഫേമസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ആ പേര് അവരുടെ മനസ്സിലേക്ക് അങ്ങനെ പതിയുന്നുള്ളൂ. പക്ഷെ ആളുകളെ കണ്ടാൽ ഇതേപോലെ കൃത്യമായി തിരിച്ചറിയും. ഞാൻ എണ്ണത്തിൽ ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ എന്റെ പേര് ചിലപ്പോൾ എന്നോടടുത്ത സുഹൃത്തുക്കൾക്കും സിനിമാ വൃത്തങ്ങളിലുള്ളവർക്കും അറിയാം, പക്ഷെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇതുപോലെ കൃത്യമായിട്ട് അറിഞ്ഞോളന്നില്ല. അത് സമീപഭാവിയിൽ തന്നെ എല്ലാവരും അങ്ങനെ അറിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദിനേഷിന്റെ ഭാഗത്തൊന്നും അങ്ങനെ ഒരു ആ ബ്രാൻഡില് ഇത് കുറച്ചുകൂടെ ഒരു PR ചെയ്യണമെന്ന് അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് എനിക്കും തോന്നുന്നു. തീർച്ചയായിട്ടും, കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയ പരിപാടികളിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരാളാണ്. എന്നോട് എപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം, ഈ പറയുന്ന സംഭവങ്ങളിലൊക്കെ പോസ്റ്റുകൾ ചെയ്യുക, സിനിമകൾ ഇറങ്ങുമ്പോൾ അതിന്റെ സ്റ്റിൽസ് ഇടുക, അങ്ങനെയൊക്കെയുള്ള കുറെ ഒരു PR വർക്കുകൾ എന്ന് പറയുമല്ലോ. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അതാണ്. പക്ഷെ ഞാൻ എന്തോ അതിൽ വളരെ വീക്കാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മറ്റൊരാളുടെ സഹായം പലപ്പോഴും മൊബൈലിൽ തന്നെ
ഉള്ള ഈ ഒരു സൂം മീറ്റിംഗ് ആയാൽ പോലും വേറൊരാളുടെ സഹായത്തോടു കൂടിയാണ് ഞാനിപ്പോ ഇപ്പോൾ ഇതിനു മുമ്പൊക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അഭിനയം എന്ന് പറയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിലേക്കുള്ള ഒരു റൂട്ട് നമുക്ക് കൃത്യമായിട്ട് അങ്ങ് അറിയില്ല. പക്ഷെ അത് എന്റെ തന്നെ തെറ്റാണ് ഈ പറഞ്ഞ പോലെ ഞാനായിട്ട് തന്നെ ഒരു പി ആർ വർക്ക് നടത്തണം, എന്നാലാണ് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഈ പേരിനൊക്കെ അറിയിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അത് എന്റെ തന്നെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് ആണ്. തീർച്ചയായിട്ടും പി ആർ വർക്കിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. ദിനേഷ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു കേട്ട ഒരു വാർത്തയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ, ലുക്കാ ചുപ്പി പാർട്ട് ടു വരുന്നു എന്ന് കേൾക്കുന്നു, ശരിയാണോ? ലുക്കാ ചുപ്പി പാർട്ട് ടുവിന് വേണ്ടിയിട്ട് ഒരു ആലോചന നടന്നിരുന്നു. തീർച്ചയായിട്ടും സംവിധായകൻ അതിന്റെ ഒരു ഐഡിയ വഴി വന്നിരുന്നു. അത് ഒരു ഘട്ടം സ്ക്രിപ്റ്റിംഗും കഴിഞ്ഞാണ് അതിന്റെ. പിന്നീട് ഇപ്പൊ ലുക്കാ ചുപ്പിയിൽ അഭിനയിച്ചു വെച്ച ഒരു ബഞ്ച് ഓഫ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ആർട്ടിസ്റ്റുകളെല്ലാം ഇന്ന് ഭയങ്കര തിരക്കുള്ള ഹീറോസ് ആണ്. അപ്പോ ഇവരെല്ലാവരെയും കൂടി ഒരുമിച്ച് വീണ്ടും കിട്ടുക എന്ന് പറയുമ്പോൾ അത് അതിന്റെ പ്ലാനിങ് ഒട്ടും എളുപ്പമല്ല. അപ്പൊ അതിനുവേണ്ടി ഒരു അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമീപ ഭാവിയിൽ അത് സംഭവിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം നല്ലൊരു സെക്കൻഡ് പാർട്ടുമായിട്ടാണ് അതിന്റെ സംവിധായകൻ എത്തിയത്. അപ്പൊ ഇത്രയും പേരെ ഒരുമിച്ച് നമുക്ക് കിട്ടുക, പലരും പല രീതിയിൽ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒരുമിച്ച് ഒരു മാസത്തേക്കെങ്കിലും കിട്ടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലുക്കാ ചുപ്പി ടു സംഭവിക്കട്ടെ എന്ന് ഞാനും വളരെയധികം ആഗ്രഹിക്കുന്നു. കാരണം വളരെയധികം എൻജോയ് ചെയ്ത് അഭിനയിച്ച ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നത് എന്റെ അഭിനയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി അപ്രീസിയേഷൻ നേടി തന്നിട്ടുള്ള ഒരു സിനിമയാണ് ലുക്കാ ചുപ്പിയിലെ ഓട്ടോ ഡ്രൈവർ ബെന്നി ചാക്കോ എന്ന് പറയുന്ന കഥാപാത്രം. ഞാന് കേരളത്തിനേക്കാളും കൂടുതൽ ഞാൻ ദുബായിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒത്തിരി പേര് എന്റെ അടുത്ത് വന്ന് നിന്നിട്ട് എന്നോട് ഈ കഥാപാത്രത്തെ കുറിച്ച് സംസാരിക്കും, ഈ ബെന്നി ചാക്കോനെ കുറിച്ചും ലുക്കാ ചുപ്പി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടും. അപ്പൊ എനിക്ക് പേഴ്സണലി എന്റെ സിനിമാ ലൈഫിൽ ഒത്തിരി അപ്രീസിയേഷൻ നേടി തന്നിട്ടുള്ള ഒരു സിനിമയാണ് ലുക്കാ ചുപ്പി. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരണം എന്ന് എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. സെക്കൻഡ് പാർട്ട് വന്നാലും വന്നില്ലെങ്കിലും മദ്യപാനിയായ ഒരു ഓട്ടോ ഡ്രൈവർ നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്തായിരുന്നു അതിന്റെ ഒരു ടാസ്ക്? എത്രത്തോളം അത് എന്തായിരുന്നു അതിന്റെ ഒരു ചാലഞ്ച്? അത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ സത്യത്തിൽ മദ്യപിച്ചിട്ട് തന്നെയാണോ ആ സീക്വൻസസ് ഒക്കെ അഭിനയിച്ചത്? ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ മദ്യം അധികം കഴിക്കാത്ത ആളാണ്, അഥവാ ഞാൻ ഇനി കഴിച്ചു പോയാൽ പിന്നെ എനിക്ക് അഭിനയിക്കാനും പറ്റില്ല. അപ്പോ ഞാനത് എന്റേതായ രീതിക്ക് സ്വതസിദ്ധമായി അങ്ങ് ചെയ്തതാണെന്ന് പറഞ്ഞു. കാരണം അതില് ഒരു സീക്വൻസിൽ കാണിക്കുന്നുണ്ട് ഇയാൾ ഓട്ടോറിക്ഷ തോടിന്റെ സൈഡിൽ നിർത്തിയിട്ട് തോട്ടിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് അതിലേക്ക് മദ്യം ഒഴിച്ചിട്ട് അടിക്കുന്ന കാണിക്കുന്നുണ്ട്. അപ്പൊ അത്രയും മാനിയൊക്കെ ആയിട്ടുള്ള കക്ഷിയാണ് പുള്ളിക്ക്. ഒന്ന് പരിസരം പോലും പ്രശ്നമല്ല, വെള്ളം അടിച്ചായി എന്നുള്ളിരിക്കും. അപ്പോ ഒരു ഓട്ടോയുമായി കറങ്ങി നടക്കുന്ന ഇയാളുടെ പിന്നിൽ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് ആ പടത്തിന്റെ മറ്റേത് സീക്വൻസസ് കാണുമ്പോഴാണല്ലോ അറിയുന്നത്. അപ്പൊ അത് നമ്മൾ ഒരു ഒരു ഒറ്റ ലൊക്കേഷൻ ആയിരുന്നല്ലോ പടത്തിന്റെ ഷൂട്ടിംഗ്, അത് തന്നെ വലിയൊരു പുതുമയായിരുന്നു. കാരണം ഇത് പറയുന്നത് 2016-15 ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരു ഒറ്റ ലൊക്കേഷൻ സിനിമ സിങ് സൗണ്ട് ആണ് നമ്മൾ ചെയ്തത്. അതിന്റെ അത് ഡബിങ് ഉണ്ടായിരുന്നില്ല. അപ്പോ നമ്മളെല്ലാവരും സ്പോട്ടിൽ തന്നെ പറയുന്ന ഡയലോഗുകൾ റെക്കോർഡ് ചെയ്യപ്പെടുകയായിരുന്നു. അപ്പോൾ അത് ഇത്രയും ആക്ടേഴ്സുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷൻ, എല്ലാം ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ്, അപ്പൊ അവരുടെ ഒപ്പം നിന്ന് പെർഫോം ചെയ്യുക, ഡയലോഗുകൾ തെറ്റാതെ പറയുക, ഒറ്റ ലൊക്കേഷനിൽ തന്നെ കൺട്രോൾഡ് ആയിട്ട് ഷൂട്ട് ചെയ്യുക, അതും രാത്രികളിൽ മാത്രമായിരുന്നു ഷൂട്ടിംഗ്. കാരണം ഇതിന്റെ കഥ നടക്കുന്ന ഒരു ഈവനിങ് മുതൽ നേരം വെളുക്കുന്നവരെയാണ്. അപ്പോൾ ആ ഈവനിങ്ങിൽ അങ്ങ് തുടങ്ങി വൈകുന്നേരം 5 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങി വെളുപ്പിന് 6 മണി വരെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കറക്റ്റ് സൺലൈറ്റ് വരുമ്പോൾ ഷൂട്ടിംഗ് നിർത്തും. അപ്പൊ എന്നും ഈ ഫുൾ നൈറ്റാണ് ഇതിന്റെ ഒരു ഷൂട്ടിംഗ് പോവുക. അപ്പൊ ശരിക്ക് ആ ഒരു ഫീൽഡിൽ തന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു പാർട്ടി ഒരു ഗെറ്റ് ടുഗദർ നടന്നാൽ എങ്ങനെയായിരിക്കും ബിഹേവിങ് പാറ്റേൺ, ആ ഒരു ബിഹേവിങ് പാറ്റേൺ വെച്ചിട്ടാണ് ആ ഫിലിം ഷൂട്ട് ചെയ്തത്. അത് എൻറ്റയർലി പുതിയൊരു ഈ പറഞ്ഞ പോലെ ഒരു അനുഭവമായിരുന്നു. എന്താ പറയുക, ഇത്രയും ഒരു സൗഹൃദം, ഞങ്ങളൊരു കോളേജ് സൗഹൃദത്തിലുള്ള ഒരു വീണ്ടും കണ്ടുമുട്ടുന്നതാണല്ലോ എന്റെ തീം. അപ്പൊ ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു. എന്ന് വൈകുന്നേരം എല്ലാവരും പകൽ കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 4 മണിയോടുകൂടി വരുന്നു, സംസാരിക്കുന്നു, കമ്പനി ആവുന്നു, പിന്നെ ഷൂട്ടിങ്ങിലേക്ക് പയ്യെ കയറുന്നു, നേരം വിളിക്കുന്നവരെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോ അത്രയും ആസ്വദിച്ച് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് ലുക്കാ ചുപ്പി. കോളേജ് കാലം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മളാണ് ഓർമ്മ വരുന്നത്. മീശമാധവനായാലും നമ്മളായാലും രസികനായാലും മനസ്സിനക്കരയായാലും അങ്ങനെ എത്ര എത്ര സിനിമകൾ, കൈ നിറയെ സിനിമകൾ. അതിനോടൊപ്പം തന്നെ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന കോൺസെപ്റ്റ് മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. എന്തൊക്കെയാണ് അതിന്റെ ഒരു ശരിക്കും കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് അതിലൊരു ചെറിയ ഉത്തരവാദിത്വമല്ല, വലിയ ഭീമമായ ഒരു ജോലിയാണത്. അതിനെ എങ്ങനെ എങ്ങനെ നമുക്ക് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം? ഈ പറഞ്ഞ നമ്മളും മീശമാധവനും അതെല്ലാം എന്റെയും കോളേജ് സിനിമയിലെ കോളേജ് കാലഘട്ടമായിരുന്നു അത്. അപ്പൊ എന്താണ് സിനിമ, എങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങളെല്ലാം ഞാനും പഠിച്ചു വരുന്ന അതിയായ അഭിനിവേശവും ആഗ്രഹവും മൂലം സിനിമയിൽ എത്തിപ്പെട്ട് നമ്മൾ ആ എന്താ പറയുക, നമ്മുടെ ശൈശവകാലം എന്ന് പറയുന്ന പോലെ സിനിമയിലെ ശൈശവകാലമാണ്. അതെല്ലാം കുറച്ച് മുന്നോട്ട് പോയി 2008-ലാണോ 10-ലാണോ ഈ തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന സിനിമ വിനീത് ശ്രീനിവാസിന്റെ ഒപ്പം ആ സിനിമ ആദ്യ അതിൽ അഭിനയിക്കുകയാണ്. അപ്പോ ആ സിനിമയുടെ ലൊക്കേഷൻ ചർച്ചകൾക്കിടയിലാണ് വിനീത് പറയുന്നത് ഈ അടുത്തൊരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്, തിര എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അപ്പൊ ആ സിനിമയ്ക്ക് പറ്റിയ ഒരു കുറച്ച് കാസ്റ്റിംഗ്, ഒരു പുതിയതായിട്ടുള്ള കുറച്ച് ആളുകളെ വേണം. അപ്പൊ നമുക്ക്
അങ്ങനെ എന്നോട് പറയാൻ കാരണം വിനീതിന് അറിയാമായിരുന്നു ഞാൻ ഈ പരസ്യ ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്ന എനിക്ക് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ പരസ്യ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ മോഡൽസിനെ കൊണ്ടുവരാറുണ്ട് പരസ്യങ്ങൾ അഭിനയിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഇവരെയൊക്കെ ഞാൻ ഇവരെ ഒരു ഓഡീഷൻ എടുത്തിട്ടാണ് കൊണ്ടുവന്ന് അഭിനയിപ്പിക്കാറ്. അപ്പൊ കാരണം ഇവർ മലയാളം കുറച്ചെങ്കിലും പറയാൻ പറ്റുമോ, ഒരു ക്ലിപ്പ് ഫോളോ ചെയ്യാൻ പറ്റുമോ, കാരണം നമ്മൾ ഫോട്ടോയിൽ കാണുന്ന ലുക്ക് തന്നെയാണോ നേരിട്ട് കാണാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ബോംബെയിൽ പോയിട്ട് ഓഡീഷൻ ഒക്കെ എടുക്കാറുണ്ട് ഇതിന്. അപ്പൊ ഈ ഞാനിങ്ങനെ ബോംബെ പോയി ഡിഫറെന്റ് ക്യാരക്ടേഴ്സിന് ഓഡീഷൻ ചെയ്യുന്ന വിവരം വിനീതിന് അറിയാം. എന്റെ തന്നെ ഒരു പരസ്യത്തിനായിട്ട് ഞാൻ കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയാണ് ഇഷ തൽവാർ. ആ ഇഷ തൽവാറിനെയാണ് അങ്ങനെ ഈ ഫസ്റ്റ് ഈ തട്ടത്തിന് മറയത്തില് നായികയാക്കുന്നത്. ഞാനൊരു ഇവിടുത്തെ ഒരു കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടിയിട്ട് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന മോഡലാണ്. അപ്പൊ ഞാനാണ് അത് സജസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ. അപ്പൊ അത് വിനീതിന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത പടത്തിൽ കുറച്ചും കൂടി വലിയൊരു ടാസ്ക് ആണ്, എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസസ് വേണം. അപ്പൊ ദിനേശ്വരനെ എനിക്ക് വേണ്ടി കാസ്റ്റിംഗ് ചെയ്തു തരുമെന്ന് വിനീതാണ് എന്നോട് ചോദിക്കുന്നത്. ഞാനതുവരെ സിനിമയ്ക്ക് വേണ്ടി കാസ്റ്റിംഗ് ചെയ്യുകയോ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ വിനീത് ഇത് പറഞ്ഞപ്പോ ഞാനിതൊരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്തിട്ട് ഞാൻ മൊത്തം കാസ്റ്റ് ലിസ്റ്റ് വാങ്ങിച്ച് ഈ പറയുന്നത് പോലെ അതിൻ്റെ ഒരു കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി ഞാൻ ഇതേപോലെ യാത്രകൾ നടത്തി ചെന്നൈയിലും ബോംബെയിലും ഈ പറഞ്ഞ ബാംഗ്ലൂരും ബെൽഗാമിലും പല സ്ഥലത്തും പോയിട്ടാണ് ഇതിൽ അഭിനയിക്കേണ്ട ആളുകളെ കണ്ടുപിടിച്ചത്. അപ്പൊ അന്നതൊരു പുതിയൊരു ജോലിയായിരുന്നു. ഒരു ഞാനും അത്ര വേറെ അഭിനയത്തിലൊന്നും അത്ര തിരക്കിലായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് സമയം തന്നെ ഒരു കുറച്ച് മാസങ്ങൾ ചെലവഴിച്ചിട്ടാണ് അത് നടക്കുന്നത്. അപ്പൊ അതില് വിനീത് ഭയങ്കര ഹാപ്പിയായി. അപ്പോഴാണ് ഈ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നും പറഞ്ഞൊരു പേര് സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ചെയ്തു ആ പടത്തിൽ. അതോടുകൂടി ഒത്തിരി കോളുകൾ വരാൻ തുടങ്ങി, ഞങ്ങൾക്കും ഇങ്ങനെ പുതിയ ആളുകളെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു ജോബ് അല്ല. ഈ പറഞ്ഞ പോലെ ഒരു സിനിമയിൽ ഒരു 100 കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഈ 100 കഥാപാത്രങ്ങൾക്ക് നമ്മൾ ഒരു 3 ഓപ്ഷനെങ്കിലും കണ്ടുപിടിക്കണം. ഈ 3 ഓപ്ഷൻസിൽ നിന്ന് വേണം ഒരാളെ സെലക്ട് ചെയ്യാൻ. ഈ 3 പേരെ ഈ ഡയറക്ടറും റൈറ്ററും ആഗ്രഹിക്കുന്ന പോലത്തെ രൂപവും ഭാവവും ലുക്കും ഒക്കെയുള്ള അഭിനയിക്കാൻ കഴിവുള്ള 3 പേരെ വെച്ച് ഓരോ കഥാപാത്രം. അപ്പൊ 300 പേരെ നമ്മൾ കണ്ടുപിടിക്കണം. ഈ 300 പേരെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 3000 പേരെങ്കിലും കാണണം. അവരെ ഓഡീഷൻ ചെയ്യണം. അതിനുശേഷം അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് വേണം ഈ ലിസ്റ്റ് ഡയറക്ടർക്ക് പ്രസന്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതൊരു വലിയൊരു ജോലിയാണ് ശരിക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് ഓൾറെഡി ഒരു പരസ്യചിത്ര നിർമ്മാണ കമ്പനിയും ഞാൻ സൈഡിലൂടെ അഭിനയവും ഡബിങ്ങും ഒക്കെ ആയിട്ട് പോകുന്നു. പിന്നെ എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് അത്രയും സമയം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വളരെ ഈ ലുക്കാച്ചുപ്പിയും പിന്നെ ജേക്കബിന്റെ സ്വർഗരാജ്യം വിനീത് തന്നെ വീണ്ടും നിർബന്ധിച്ച് ദുബായിലാണ് ഷൂട്ട്. അപ്പൊ കുറെ പലതരം രാജ്യക്കാരെ വേണം. അതിലെല്ലാം ഓരോരോ സീക്വൻസിൽ വന്നു പോകുന്നു. പാകിസ്ഥാനികളാണ്, സുഡാനികളുണ്ട്, എന്താ പറയുക, ആഫ്രിക്കൻസ് ഉണ്ട്, ഈ ഐ മീൻ ലൈക്ക് ഫോറിനേഴ്സ് ഉണ്ട്, അങ്ങനെ പല രാജ്യങ്ങളിലുള്ള ആളുകളെ വേണം. അപ്പൊ അതിനു വേണ്ടി സെൽഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലും കാസ്റ്റിംഗ് ചെയ്തു. അതിന്റെ ഓഡിഷൻ ദുബായിലായിരുന്നു അല്ലേ, ജേക്കബിന്റെ സ്വർഗരാജ്യം? അതിന്റെ ഓഡിഷൻ ദുബായിൽ വെച്ചിട്ടായിരുന്നു. ദുബായിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ നിവിന്റെ അനീതിയായിട്ട് അഭിനയിക്കുന്ന പെൺകുട്ടിയെ കണ്ടുപിടിച്ചതും വില്ലനെ കണ്ടുപിടിച്ചതും എല്ലാം ദുബായിൽ തന്നെയായിരുന്നു നടന്നത്. അപ്പൊ ദുബായിക്ക് ഒരു 1.5 മാസം 2 മാസം മുമ്പ് ദുബായിക്ക് അങ്ങ് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് ഇതുപോലെ സഞ്ചരിച്ച ആളുകളെ കണ്ടും സംസാരിച്ചും ഓഡിഷൻ ചെയ്തും ഒക്കെ ആയിട്ട് കണ്ടുപിടിക്കുകയായിരുന്നു. അപ്പൊ അതിലും അതും ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരിക്കലും അതൊരു ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അതിൽ വന്നു പോയതെല്ലാം. കുറെ ആളുകൾ ഉണ്ടായിരുന്നു അതിൽ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ സെൽഫായിട്ട് ഇന്റർവ്യൂവിലൂടെ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങി ഞാൻ ഇനി കാസ്റ്റിംഗ് ഡയറക്ഷനിലേക്ക് ഇല്ല, കാരണം അത് എനിക്ക് പറ്റുന്ന ഒരു പരിപാടിയല്ല. പക്ഷെ ഇപ്പോഴും ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും പല പടത്തിന്റെയും കാസ്റ്റിംഗ് ചെയ്യാമോ അല്ലെങ്കിൽ എന്നൊക്കെ ചോദിച്ചിട്ട് കോൾസ് വരും. അപ്പൊ എന്റെ അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ പടമാണെങ്കിൽ ഏതെങ്കിലും ക്യാരക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഒരു സ്പെസിഫിക് ക്യാരക്ടറിന് വേണ്ടിയിട്ട്. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ആ തിര ചെയ്തതിനു ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ അന്ന് വരെ പുതിയൊരാളുകൾക്ക് സിനിമയിലേക്ക് എങ്ങനെ കയറണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു വലിയ ഒരു ഒരു ക്രൈസിസ് നിലനിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഈ തിരയിൽ ഈ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഇൻട്രൊഡ്യൂസ് ചെയ്തോട് കൂടിയിട്ട് എല്ലാ സിനിമയ്ക്കും ഒരു കാസ്റ്റിംഗ് കോൾ ഇടാൻ തുടങ്ങി. അതായത് പ്രൈമറി ക്യാരക്ടേഴ്സിനല്ല സെക്കൻഡറി ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട്. അപ്പൊ ആ സിനിമയുടെ തന്നെ അസോസിയേറ്റോ അല്ലെങ്കിൽ അസിസ്റ്റൻസോ ചേർന്നിട്ട് ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് താല്പര്യമുള്ള ആളുകളെ വരുത്തിച്ചിട്ട് അവരുടെ ഫോട്ടോസും വീഡിയോസും വരുത്തിച്ചിട്ട് പിന്നെ അവരെ ഓഡീഷൻ ചെയ്ത് അങ്ങനെ ഒത്തിരി പുതിയ ആളുകൾക്ക് അവസരം കിട്ടാൻ തുടങ്ങി. അപ്പൊ ഞാനൊക്കെ എന്റെ ഈ സിനിമാ അഭിനയത്തിന് കുറെ വർഷങ്ങളോളം ഇതുപോലെ അവസരം അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. അന്നൊന്നും സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഇത്തരമുള്ള സാങ്കേതികങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്.